ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ വെറും കപടം പോവാണ്. അത് വലിച്ചു കയറി എറിയാനെന്ന ഉദ്ദേശം കൊടുക്കുന്നതാണ് ഞാൻ അവരെ വർഗീയവാദി എന്നുള്ള വിളി എനിക്ക് ഇങ്ങനെ ആവശ്യം തരാറുണ്ട്. മതേതരത്വം എന്ന് പറഞ്ഞ ഒരു 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 സാധനം നമ്മുടെ തലയിലേക്ക് അടിച്ചു കയറ്റി ഹിന്ദുക്കളെ ഷണ്ടന്മാരാക്കി മാറ്റിയിട്ടില്ല. ഇസ്ലാമിന് തലകുത്തി നിന്നോ ചരിഞ്ഞു കിടന്നോ മലർന്നു കിടന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് തലകുത്തി നിന്നോ എങ്ങനെ വേണേൽ പ്രാർത്ഥിക്കാം. എൻ്റെ നെഞ്ചത്ത് കയറുന്നത് മാത്രമേ ഞാൻ പറയാറുള്ളൂ, ഹിന്ദുവിൻ്റെ കാര്യത്തിൽ മാത്രം ഉടനെ മുച്ചൂടായിട്ട് നമ്മളെ നശിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ കമ്മ്യൂണിസ്റ്റ്. ഇത് വിഷമാണ്. ഇതെന്ന് കേരളത്തിൽ നിന്ന് ഇത് പോകുന്നു അന്നല്ലാതെ കേരളം രക്ഷപ്പെടാൻ പോകുന്നത്. കാശ്മീരിൽ സംഭവിച്ച മാതിരി തന്നെ കേരളത്തിൽ സംഭവിക്കും. ഞാൻ കോടതിയോട് പറഞ്ഞത് അങ്ങ് കയ്യേറ്റക്കാരുടെ കൂടെയാണോ അതോ മൈനറായിട്ട് ഡേറ്റയുടെ കൂടെയാണോ അത് അങ്ങ് തീരുമാനിച്ചാൽ ഇതിന് ഉത്തരം കിട്ടും എന്ന് ഞാൻ മുഖത്ത് നോക്കി അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് എനിക്ക് രാജേഷ്ണനോട് പറയാനുള്ളത്. ഈ ചോദ്യം ചോദിക്കുന്നവരുടെ ഉത്തരം അതാണ്. പക്ഷേ അത് അതിൻ്റെ ഒരു വളരെ സാങ്കേതികമായ ഒരു ഉത്തരവല്ലേ? അല്ല, അതിന് സാങ്കേതികമൊന്നും പറഞ്ഞോട്ടെ. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു മൈനറാണ് ഡയറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഡയറ്റിയെ ഒരു ആൾരൂപമായി കണ്ട് ജീവനുള്ള ചേതനയുള്ള ഒരു വസ്തുവായി കണ്ടാൽ മാത്രമല്ലേ അത് വരുന്നുള്ളൂ? അല്ല, അങ്ങനല്ല. നിയമപരമായി ഡേറ്റി എന്ന് പറയുന്നത് ജൂറിസ്റ്റിക് പേഴ്സണാണ്. അത് സുപ്രീം കോടതി ഉൾപ്പെടെ എല്ലാവരും അംഗീകരിച്ചുള്ളതാണ്. ഇപ്പോൾ ഈ ശബരിമല കേസിലും പറയുന്നുണ്ട്, യെസ് ദ ഡേറ്റി ക്യാൻ ഓൺ ആൻഡ് പൊസസ് പ്രോപ്പർട്ടി. മനസ്സിലല്ലേ? സുപ്രീം കോടതി പക്ഷേ അതിനകത്ത് പറഞ്ഞ, അതായത് ചന്ദ്രചൂഡിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ് അതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം. ചന്ദ്രചൂഡ് പറയുന്നത് യെസ് ദ ഡേറ്റി ലീഗലി ക്യാൻ ഓൺ ആൻഡ് പൊസസ് പ്രോപ്പർട്ടി, ബട്ട് സിൻസ് ബീങ് എ ഫിക്ഷ്യസ് പേഴ്സൺ ഈ കനോട്ട് ഹാവ് ഫണ്ടമെൻ്റൽ റൈറ്റ്. ഓക്കെ, മനസ്സിലായില്ലേ? റൈറ്റ് ടു പ്രൈവസി, അങ്ങനത്തെ ആർഗ്യുമെൻ്റ് അവിടെ ഉണ്ടായിരുന്നു. കാരണം അയ്യപ്പൻ്റെ റൈറ്റ് ടു പ്രൈവസി ഉണ്ട്, സോ ഹീ ക്യാൻ ഡിസൈഡ് ആരൊക്കെ കയറണം ആരൊക്കെ വരണ്ട. അത് ഫിക്ഷ്യസ് ആണെന്ന്. അപ്പോൾ ഫിക്ഷ്യസ് പേഴ്സൺ ആയത് കാരണം ഹീ ക്യാൻ ഓൺ ആൻഡ് പ്രൊസസ് പ്രോപ്പർട്ടി, നോ ഡൗട്ട്, ബട്ട് ഹീ കനോട്ട് ഹാവ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതൊരു കോൺട്രഡിക്ഷൻ അല്ല? അതെ. അപ്പോൾ അത് വന്നപ്പോൾ ഞാനും റിവ്യൂ പെറ്റീഷൻ ഫൈൽ ഉണ്ട്, ഞാനും അവിടെ പോയി വാദം പറഞ്ഞു. അപ്പോൾ എൻ്റെ അവിടെ ഒരേ ഒരു ആർഗ്യുമെൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ. സി ഡേറ്റി, ഡേറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങ് ചോദിച്ച മാതിരി അല്ലെങ്കിൽ ചന്ദ്രചൂഡ് പറഞ്ഞ മാതിരി ഫിക്ഷ്യസ് അല്ല. കാരണം ഹിന്ദു മിത്തോളജി അനുസരിച്ച് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശരീരമാണ്. നമ്മൾ ഊട്ടി ഉറക്കുന്നതാണ് ഭഗവാനെ, ഭക്ഷണം കൊടുക്കുകയാണ് നമ്മൾ ഭഗവാന്, പ്രാണപ്രതിഷ്ഠയാണ്. തന്ത്രി ശരീരത്തിൽ നിന്നും പ്രാണനാണ് പകർന്നു കൊടുക്കുന്നത് മൂലമന്ത്രം ചൊല്ലി. ഇപ്പം ജീവനുള്ള ആൾ തന്നെയാണ്, അതാണ് എൻ്റെ വിശ്വാസം. അത് ആർക്ക് ചോദ്യം ചെയ്യാൻ പറ്റും, അല്ലെന്ന് ആർക്ക് പറയാൻ പറ്റും. സോ അങ്ങനെ വരുമ്പോൾ ആ ഡേറ്റിക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വാദം. രണ്ടാമത് ഞാൻ പറഞ്ഞ വാദം, ഇപ്പോൾ ചന്ദ്രചൂഡ് പറഞ്ഞ വാദം അംഗീകരിക്കുകയാണെങ്കിൽ ഡേറ്റി ക്യാൻ ഓൺ ആൻഡ് പ്രൊസസ് പ്രോപ്പർട്ടി, അങ്ങനെയാണെങ്കിൽ തർക്കമില്ലാതെ ശബരിമല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ ഡേറ്റിയുടെ പ്രോപ്പർട്ടി ആണല്ലോ. ദേവസ്വം ബോഡീസ് ഓൺലി മാനേജിങ് ട്രസ്റ്റി, ദാറ്റ് പ്രോപ്പർട്ടി ആൻഡ് ടെമ്പിൾ ബിലോങ്സ് ടു ലോർഡ് അയ്യപ്പ. ചന്ദ്രചൂഡിൻ്റെ വീട്ടിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡിന് നമ്മളെല്ലാം കൂടെ പൈസ കൊടുത്ത് ടാക്സ് കൊടുത്ത് നമ്മുടെ ടാക്സിൽ നിന്ന് എടുത്ത് ചന്ദ്രചൂഡിന് ഒരു ഒഫീഷ്യൽ റെസിഡൻസ് കൊടുത്തിട്ടുണ്ട്. ആ റെസിഡൻസിൽ ചന്ദ്രചൂഡിൻ്റെ അനുവാദമില്ലാതെ വേറെ ആർക്കും കയറാൻ പറ്റും? ഇല്ല, സിവിൽ റൈറ്റ് ഇല്ലേ ചന്ദ്രചൂഡിന്? അപ്പം ഫിക്ഷ്യസ് പേഴ്സൺ ആണെങ്കിലും ജൂറിസ്റ്റിക് പേഴ്സൺ ആയിട്ട് അയ്യപ്പന് പ്രോപ്പർട്ടി ഓൺ ആൻഡ് പ്രൊസസ് ചെയ്യാൻ റൈറ്റ് ഉണ്ടെന്ന് ചന്ദ്രചൂഡ് പറഞ്ഞ സ്ഥിതിക്ക് ആ അയ്യപ്പൻ എൻ്റെ പ്രോപ്പർട്ടി ആര് ചെയ്യണമെന്ന് അയ്യപ്പന് തീരുമാനിക്കാം. അതെ, എൻ്റെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു ആ പ്രോപ്പർട്ടിയിൽ എനിക്ക് കയറണം ആര് കയറണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കാം. ആ തീരുമാനം നമ്മളെങ്ങനെ അറിയുന്നത്? ദൈവഹിതമാണ്. ദൈവപ്രശ്നങ്ങളിൽ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ധാരാളം ദൈവപ്രശ്നങ്ങൾ അവിടെ സ്ത്രീകൾ കയറാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ ആർഗ്യുമെന്റ്. കോടതി അംഗീകരിച്ചു അത്. അല്ല, ആ ആർഗ്യുമെന്റ് ഞാൻ എനിക്ക് ആകെ അവിടെ ഈ ഉന്തും തള്ളുമായിരുന്നു ആ സമയത്ത്, ഭയങ്കര ഉന്തും തള്ളുമായിരുന്നു. അപ്പോൾ എനിക്കൊരു ഹാർഡ്ലി ഒരു 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 ഒന്നോ രണ്ടോ മിനിറ്റാണ് കിട്ടിയത്. അപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ അതിനകത്തൊരു ലേഡി ജഡ്ജ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ പേര് പെട്ടെന്ന് പറഞ്ഞു, ഇന്ദു മൽഹോത്ര. ഇന്ദു മൽഹോത്ര ഇത് കേട്ടിട്ട് യു റിപ്പീറ്റ് ചെയ്തെന്ന് പറഞ്ഞിടത്ത് പറഞ്ഞു. പറഞ്ഞപ്പോഴത്തേക്ക് ഗൊഗോയ് ജസ്റ്റിസ് ഗൊഗോയും അത് കേട്ടു. ഓക്കെ, അപ്പോൾ അത് അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ എന്തായാലും അത് ലാർജർ ബെഞ്ചിലേക്ക് പോകുന്നില്ല. അപ്പോൾ അത് ഇതും ചിലപ്പോൾ പരിഗണിച്ച് കാണാൻ അറിയില്ല.
പക്ഷെ എന്തായാലും അങ്ങനെ പറയാനൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ അതാണ് എൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ ഈ ഡേറ്റിക്ക് പ്രോപ്പർട്ടി ഉള്ള പ്രോപ്പർട്ടികളിൽ ആളുകൾ എൻക്രോച്ച് ചെയ്ത് കയറിക്കഴിഞ്ഞാൽ ഇല്ലീഗലാണല്ലോ. ആ ഇല്ലീഗാലിറ്റി നമ്മൾ സോഷ്യൽ ഇമ്പാക്റ്റ് പറഞ്ഞിട്ട് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന സർക്കാരിന് ചുമതല. സർക്കാർ ചെയ്യണോ? അത് കയ്യേറ്റക്കാരാണ്. കയ്യേറ്റക്കാരാണ് അവരെ, കയ്യേറ്റക്കാരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങ് ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായെന്ന് തോന്നുന്നുല്ലേ ഈ ഇങ്ങനെയുള്ള കേസുകൾ ഏറ്റെടുത്ത്? എത്ര കേസുകൾ ഇതുവരെ ഫയൽ ചെയ്തിട്ടുണ്ട്? അതിൻ്റെയൊക്കെ ഒരു കറന്റ് സ്റ്റാറ്റസ് എന്താണ്? ഏതെങ്കിലും ഒരു കേസിൽ ഒരു ലോജിക്കൽ കൺക്ലൂഷൻ ഈ കാര്യങ്ങൾ എത്താറായിട്ട്? അങ്ങനെ ലോജിക്കൽ കൺക്ലൂഷൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും വളരെ 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 ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് സിവിൽ കേസ് മാതിരിയല്ല ഇത്. ഇപ്പോൾ ഞാൻ നേരത്തെ സുപ്രീം കോടതിയുടെ ജഗന്നാഥപുരി കേസിനകത്തെ ഓർഡർ വെച്ചിട്ട് ഇപ്പോൾ ജില്ലാ ജഡ്ജിമാർ ഓൾ ഓവർ കേരള ജില്ലാ ജഡ്ജിമാർ സീരിയസ് ആയിട്ട് ഇതിനകത്ത് എൻക്വയറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അല്ലാതെ ചില ദേവസ്വം ബോർഡിൻ്റെ കേസ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും മലബാർ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ കേസുകളുണ്ട്. ആ കേസുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മലപ്പുറത്ത് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, 25 വർഷമായി അങ്ങോട്ട് ആർക്കും കയറാൻ പോലും പറ്റില്ല, കയറാൻ സമ്മതിക്കില്ല. കാരണം അതിന് ചുറ്റുപാടുള്ള 116 ഏക്കറുള്ള ഒരു കടുങ്ങോത്ത് ഭഗവാൻ ശിവൻ ആ ക്ഷേത്രത്തിൽ 25 മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്രം 25 വർഷമായി, അതായത് ചുറ്റുപാടും ഉള്ള ദേവസ്വം ഭഗവാന്റെ പ്രോപ്പർട്ടി മുഴുവൻ കയ്യേറി വീട് വെച്ച് താമസിക്കുകയാണ്. എല്ലാം മുസ്ലിങ്ങളാണ്. അതായത് അവിടെ ആ എനിക്ക് തോന്നുന്നു അവിടെ 1000 വീടങ്ങളുള്ളതിൽ അങ്ങനെ 2-3 ഹിന്ദു വീടുകളെ ഉള്ളൂ അവിടെ. അപ്പോൾ അവിടെ ആ അവിടെ കയറാൻ പറ്റാത്ത രീതിയിൽ ജില്ലയാണ് ഇത്. മലപ്പുറം ജില്ല, മലപ്പുറം ജില്ല കൂട്ടിലങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കടുങ്ങോത്ത്. അപ്പോൾ അവിടെ ദേവസ്വം ശാന്തിയും രണ്ട് കഴകവും ഒക്കെ ഉള്ള പോസ്റ്റിംഗ് ഉള്ളൊരു ക്ഷേത്രമായിരുന്നു. 25 വർഷമായിട്ട് അങ്ങോട്ട് കയറാൻ പറ്റാതെ വലിയ വലിയ കൂറ്റൻ മരങ്ങൾ കയറി വന്ന്, ഞാനിപ്പോൾ അത് കേസ് കൊടുത്തു. കേസ് കൊടുത്ത് കോടതിയുടെ ഇടപെടലുണ്ടായി. നമ്മുടെ സ്വാഭിമാന ഹിന്ദുക്കളായ ആൾക്കാർ കൂട്ടം കൂടി ഇറങ്ങി ഒരു 20-22 ദിവസത്തെ ശ്രമഫലമായ കാട് മുഴുവൻ വെട്ടിത്തെളിച്ച് അകത്ത് കയറി ഭഗവാന് തിരിവെച്ചു. ഇപ്പോൾ നേദ്യം കൊടുക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആസ് യൂഷ്വൽ മലബാർ ദേവസ്വം ബോർഡ് ഓടിയെത്തി. ഇപ്പോൾ അവിടെ ശാന്തി വന്നു. ഞങ്ങൾ ആദ്യത്തെ ഒരു 3-4 മാസം നമ്മുടെ ഭക്തർ തന്നെ ആയിരുന്നു ശാന്തിയൊക്കെ പൈസ കൊടുക്കുകയും. ഞാൻ അതിനുവേണ്ടി ഒരു എന്താ സോഷ്യൽ മീഡിയ ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. അത് വെച്ച് ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തു. 6.5 ലക്ഷം രൂപ കണ്ടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ കുറേയൊക്കെ ചെയ്തു. ഇപ്പോൾ ദേവസ്വം ബോർഡ് കയറി വന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡ് വന്ന് ഇപ്പോൾ ദേവസ്വം ബോർഡിന് ശ്രമിച്ച ആ പഴയ സ്ട്രക്ചർ ഇടിച്ച് താഴെ ഇടാനുള്ള ശ്രമമാണ്. അപ്പം അതിനകത്ത് അവിടെ രാഷ്ട്രീയം കളിക്കുകയാണ്. അത് വ്യക്തമായ രാഷ്ട്രീയം. കാരണം വെച്ചാൽ ആ ചുറ്റുപാടുമുള്ള ആൾക്കാരെ ഇപ്പോൾ ഈ ക്ഷേത്രം വീണ്ടും അടഞ്ഞു പോയാൽ അടുത്തൊരു 30 വർഷം കൂടെ പോയി കഴിഞ്ഞാൽ ഈ തലമുറ അങ്ങ് മാറി കിട്ടും. അപ്പോൾ അതുവരെ കംഫർട്ടബിളായിട്ട് കയ്യേറ്റ ഭൂമികളിൽ സുഖവാസം അനുഭവിക്കാൻ ഈ മലബാർ ദേവസ്വം ഭരിക്കുന്ന ഒരു കരം അടയ്ക്കുന്നില്ല. ആരും പലരും കലം അടയ്ക്കുന്നുണ്ടെന്നാണ്. എന്താ വെച്ചാൽ ഈ പറഞ്ഞമാതിരി പൊസഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അത് വളരെ രസമാണ്. അതായത് ചുമ്മാ പോയിട്ട് ഒരു ഞാനും രാജേഷും തമ്മിലൊരു ആധാരം ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് നേരെ ലാൻഡ് ട്രിബ്യൂണലിൽ അപേക്ഷ കൊടുക്കും. ലാൻഡ് ട്രിബ്യൂണലിൽ അപേക്ഷ കൊടുക്കും. ലാൻഡ് ട്രിബ്യൂണലിൽ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് വരും. ഇത് കാലകാലങ്ങളായി ഇയാളുടെ കൈവശമാണ്, മറ്റേ മറിച്ചാന്ന് പറഞ്ഞിട്ട് ഒരു പട്ടയം കൊടുക്കും. അതോടെ ബി ടി ആറിൽ പേരെഴുതി ചേർക്കും ആ പട്ടയം വെച്ച്. എല്ലായിടത്തും നടക്കുന്നത് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റാണ്, മൊത്തം അഡ്ജസ്റ്റ്മെൻറ്റാണ്. പക്ഷേ എനിക്ക് അങ്ങയോട് ഒരു കാര്യം ചോദിക്കാനുള്ള, അങ്ങിപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ, താങ്കളും താങ്കളുടെ കൂടെയുള്ളവരും ഇത് ഫൈറ്റ് ചെയ്തിട്ട് കയ്യേറ്റക്കാരിൽ നിന്ന് ഇത് ഒഴിപ്പിച്ചിട്ട് ഇത് ആർക്കാണ് കൊടുക്കുന്നത്? ദേവസ്വം ബോർഡിനാണ് കൊടുക്കുന്നത്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം അവരെക്കുറിച്ച് എന്തായാലും കേരളത്തിലെ ക്ഷേത്രവിശ്വാസികളായ ഹിന്ദുക്കൾക്ക് വലിയ തൃപ്തിയോ സമാധാനമോ അവർ ക്ഷേത്രത്തിൻ്റെ സംരക്ഷകരാണെന്നോ കരുതുന്നില്ല പലരും, ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും. അപ്പോൾ ഇത് കയ്യേറ്റക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത് ചൂഷകരുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു പ്രവൃത്തിയല്ലേ അങ്ങ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? സി, അതിനകത്ത് നമ്മൾ രണ്ട് രീതിയിൽ കാണാം ഇതിനെ. ഇപ്പോൾ ഒന്നാമത് ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രം ഭരിക്കുന്നത് ഇത്രയും ഒരു വൃത്തികെട്ട ഏർപ്പാടാണെന്നുള്ളതിന് എനിക്കും തർക്കമൊന്നുമില്ല. അതിന് ദേവസ്വം ബോർഡ് ക്ഷേത്രം അല്ല ദേവസ്വം ബോർഡിനെ മുക്തമാക്കണം എന്ന് പറഞ്ഞ് ഓൾറെഡി കേസ് സുപ്രീം കോടതി നടക്കുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയും ടി ജി മോഹൻദാസുമാണ് കൊടുത്തത്. ഞാനും അതിനകത്ത് പോയി കക്ഷി ചേർന്നിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. തള്ളി അവിടെ പോയിട്ട് കേസ് പെൻഡിങ്ങാണ്. എനിക്കൊന്ന് ഈ വെക്കേഷൻ കഴിഞ്ഞാൽ എടുക്കാൻ സാധ്യതയുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിനകത്ത് നിങ്ങളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ തൃശ്ശൂരിൽ തിരുവമ്പാടി ക്ഷേത്രം, തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഭരിക്കുന്ന ഭക്തരാണ്, ഭക്തരുടെ കമ്മിറ്റിയാണ് ഭരിക്കുന്നത്. കരക്കാരും എന്താണെന്നൊക്കെ വെച്ചിട്ട് ഭക്തരുടെ കമ്മിറ്റിയാണ് ഭരിക്കുന്നത്. ഒരു ട്രസ്റ്റൊക്കെ ഫോം ചെയ്തിട്ട് വർഷങ്ങൾ എത്ര നൂറ്റാണ്ടുകളായിട്ട് അങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ കടം
84 കോടിയാണ് ഇപ്പോൾ കടം. ക്ഷേത്രത്തിന് കടം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്ഷേത്രത്തിന് കടം 84 കോടി രൂപ കടം. ഭക്തരുടെ കയ്യിൽ നിന്ന് പ്രോമിസറി നോട്ട് വാങ്ങിച്ച് കടം വാങ്ങിച്ചിരിക്കുന്നു. 38 കോടി രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട് ഭക്തരുടെ കയ്യിൽ നിന്ന്, പ്രോമിസറി നോട്ട് എഴുതി കൊടുത്ത്. എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? വസ്തുക്കൾ വാങ്ങിക്കുക, കെട്ടിടം കെട്ടുക, വാടകയ്ക്ക് കൊടുക്കുക, ഇത് കൊമേഴ്സ്യൽ ആക്ടിവിറ്റി. അങ്ങനെയുള്ള ക്ഷേത്രം ദേവസ്വം ബോർഡ് ഭരിക്കുന്ന കുറച്ചുകൂടെ നല്ലത്. ആരും തുറക്കം വേണ്ട. കാരണം അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്ര ഭരണത്തിനകത്ത് ഒരുപാട് പാളിച്ചകളുണ്ട്, ഇല്ലെന്നൊന്നുമല്ല. കാരണം ഏറ്റവും പ്രധാന കാര്യം വെച്ചാൽ രാഷ്ട്രീയമാണ് അതിനകത്ത്. ഇപ്പോൾ സി പി എംകാർ വന്നു കഴിഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലും ക്ഷേത്രം മുച്ചൂട് നശിപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിനുവേണ്ടി എന്ത് പരിപാടി ചെയ്യും ക്ഷേത്രത്തിൽ. ഇപ്പോൾ ഈ ഈ മലപ്പുറത്തുള്ള ഞാൻ പറഞ്ഞ ക്ഷേത്രത്തിൽ തന്നെ അവിടെ ഒരു ശാന്തിയും കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു 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 ക്ലർക്കിനെയും വരുമാനമില്ലാത്ത സ്ഥലത്താണ് ഒരു വഴിപാട് ക്ലർക്ക് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ മരുമോളം കണ്ടാണ്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ചോദിക്കുകയും ചെയ്തു, നിങ്ങളെന്ത് രാഷ്ട്രീയം കളിക്കാനുള്ള, രാഷ്ട്രീയക്കാരെ വെക്കാനുള്ള സ്ഥലമാണോ ആ ക്ഷേത്രം? ഭക്തർ കൊണ്ടു വന്ന് പൈസ എടുത്തിട്ട് രാഷ്ട്രീയക്കാർക്ക് കളിക്കാനാണെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആത്യന്തികമായി കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളും ഹൈക്കോടതിയുടെ സൂപ്പർവിഷനിലാണ്. അപ്പോൾ നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ ഹൈക്കോടതി പറഞ്ഞാൽ ഹൈക്കോടതി ഇടപെടും. അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നടക്കുന്ന വാരത്തെ തോന്നിയവാസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മളിങ്ങനൊരു ദേവസ്വം ബോർഡ്, ഇപ്പം ദേവസ്വം ബോർഡ് ഇപ്പം ഒരു നെസസറി ഇവിൾ ആണ് ദേവസ്വം ബോർഡ്. യാതൊരു തർക്കവും വേണ്ട. പക്ഷെ എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഭൂമി കയ്യേറ്റക്കാരെ വിട്ടു കൊടുക്കുന്നതിൽ എന്താ അർത്ഥം ചെയ്യുന്നത്? തീർച്ചയായിട്ടും അത് വിട്ടുകൊടുക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ കൊടുക്കുന്നത് മറ്റൊരു നെസസറി ആണെങ്കിൽ പോലും ഒരു എവിൾ ആണ്. യാതൊരു തർക്കവും വേണ്ട, യാതൊരു തർക്കവും വേണ്ട. പക്ഷേ ഉള്ളതിൽ ഭേദം ഏതാണെന്നുള്ള ഒറ്റ ചോദ്യമുള്ളൂ. പക്ഷേ ഇതിനപ്പുറം ക്ഷേത്രങ്ങളെക്കുറിച്ച് താങ്കൾക്ക് നന്നായിട്ടറിയാം. ക്ഷേത്രങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസത്തിൻ്റെ കേന്ദ്രം മാത്രമല്ല, സാംസ്കാരികമായിട്ടും അതേപോലെ സാമൂഹികപരമായിട്ടും ഹിന്ദു സമൂഹത്തിന് ഉയർന്നു വരാനുള്ള ഒരു കേന്ദ്രം കൂടിയായിട്ട് അത് മാറണം എന്നുള്ളതാണല്ലോ ഒരു കോൺസെപ്റ്റ്. അങ്ങനെ യാതൊരു കാര്യവും ദേവസ്വം ബോർഡ് ചെയ്യുന്നില്ല. കേരളത്തിലെ ഒരുപക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞ ഹിന്ദുക്കളുടെ ഒരു അവസ്ഥയുടെ ഒരു കാരണം ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം ജീർണാവസ്ഥയാണ്. ജീർണാവസ്ഥ ഇൻ ദ സെൻസ് അത് വരുമാനത്തിൽ മാത്രമല്ല മറ്റ് പല കാര്യങ്ങളിലും ക്ഷേത്രം ചെയ്യേണ്ട ഒരു റോള് ഒരു ക്ഷേത്രവും ഇവിടെ ഏറ്റെടുക്കുന്നില്ല. അതിനൊരു പരിഹാരം എന്താണ്? ദേവസ്വം ബോർഡിനെ മാറ്റിയാൽ ഹിന്ദുക്കളുടെ കയ്യിൽ ഹിന്ദുക്കൾ എങ്ങനെ ഇതിനെ സംരക്ഷിക്കും, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് എന്താണ് ഇതിനൊരു ഓൾട്ടർനേറ്റ് സജഷൻ കൊടുക്കാനുള്ളതെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇല്ല, അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതിപ്പോൾ വളരെ ക്ലിയർ ആണ്. കാരണം കരുണാകരൻ്റെ കാലത്ത് തന്നെ, കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത്, ആ കാലത്ത് പിന്നെ ശങ്കരൻ നായർ കമ്മീഷൻ ആ റിപ്പോർട്ട് അതിൻ്റെ ഒരു റിലവൻ പോർഷൻ അറ്റ്ലീസ്റ്റ് ഞാൻ വളരെ തപ്പിപ്പിടിച്ചത് കണ്ടുപിടിച്ച് പോകണം കിട്ടിയിട്ടുണ്ട്. കാരണം അതെല്ലാം പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്, ഒരിടത്തും കിട്ടുന്നില്ല. റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് ചോദിച്ചിട്ട് പോലും കിട്ടുന്നില്ല. അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതായത് ഇലക്ട്രൽ കൊളീജിയംസ് ഉണ്ടാക്കുക ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ഒരു വില്ലേജ് വെച്ചോ എന്നാന്ന് വെച്ചാൽ അവിടെ വന്നു കഴിഞ്ഞാൽ ആ വില്ലേജിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് അവിടെ വന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വോട്ടേഴ്സ് ആകാം. എന്നിട്ട് അവിടുന്ന് ഒരു കമ്മിറ്റി, ക്ഷേത്രത്തിൽ നിന്നൊരു കമ്മിറ്റി, അവിടുന്ന് അത് നേരെ പോയി ഒരു ഒരു താലൂക്ക് ലെവലിലെ കമ്മിറ്റി, അവിടുന്ന് ജില്ലാ ലെവൽ കമ്മിറ്റി, അതിന് സ്റ്റേറ്റ് കമ്മിറ്റി, അവിടുന്ന് ഒരു ബോർഡിനെ എലക്ട് ചെയ്യുക. അവർ ഹൈക്കോടതിയുടെ സൂപ്പർവിഷനിലെ സി എൻ ഡി ജിയുടെ ഓഡിറ്റിങ്ങിലും ഇതാണ് വളരെ വ്യക്തമായിട്ട് നടക്കുന്നത്. രാഷ്ട്രീയമൊക്കെ വരും, യാതൊരു തർക്കവും വേണ്ട, യാതൊരു തർക്കവും വേണ്ട. കാരണം ഇലക്ഷൻ നടക്കുമ്പോഴത്തെ ഓട്ടോമാറ്റിക്കായിട്ട് മാസിസ്റ്റായിട്ട് കൂടുതൽ ആൾക്കാരെ കൊണ്ട് ചേർക്കും, കഴിവില്ലാത്ത ബി ജെ പിക്കാർ പുറകോട്ട് പോകും, ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതെല്ലാം പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും എവിടെയെങ്കിലും ഒന്നും വേണ്ടേ? ഒരു വ്യവസ്ഥ ഉണ്ടാവും, മനസ്സിലായില്ല. പിന്നെ അത് ഭക്തരുടെ കഴിവനുസരിച്ചിരിക്കും എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളത്. പക്ഷേ എന്തായാലും ഞാനൊരിക്കും നമ്മുടെ ആലോചിച്ച് നോക്കും, കൂടെ ഒരു കാരണവശാലും പിന്നെ മതേതര രാജ്യമാണെന്ന് പറഞ്ഞ സെക്യുലർ കൺട്രിയാണ്. എന്താണ് സെക്യുലർ? സെക്യുലറിസം എന്നൊരു വാക്ക് ഭരണഘടനയിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല, ഇല്ലല്ലോ. ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഒരു തട്ടിപ്പ് പരിപാടിയാണ് സെക്യുലർ എന്നുള്ളത്, കൂട്ടിച്ചേർത്ത സാധനം. അതിനകത്ത് സെക്യുലർ എന്നുള്ളൊരു വാക്ക് ഇറ്റ് ഈസ് നോട്ട് ബീൻ ഡിഫൈൻഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എന്താ സെക്യുലറിൻ്റെ ഡിക്ഷണറി മീനിംഗ് അല്ലേ എടുക്കേണ്ടത്? അപ്പോൾ ഡിക്ഷണറി മീനിംഗ് സെക്യുലർ എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെൻറ് ഹാസ് നോ റിലിജൻ. ഗവൺമെൻറ്റും റിലീജിയനും രണ്ടും മാറ്റമാണ്. ഗവൺമെൻറ് ഒരു കാര്യത്തിൽ റിലീജിയൻ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഗവൺമെൻറ് വരുന്നത്? വളരെ രസകരമായൊരു സാഹചര്യത്തിലാണ് ഈ ഇത് ഈ ഈ ഇത് വരുന്നത്. സുപ്രീം കോടതിയുടെ 1-2 ജഡ്ജ്മെൻറ്റുകളിൽ ക്ഷേത്ര ഭരണം അത് നോൺ സെക്യുലർ ആണെന്നൊരു ഫൈൻഡിങ് ആണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇടപെടാം എന്ന് ജസ്റ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് നമ്മളിപ്പം ഈ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തത് ലാർജർ ബെഞ്ചിലേക്ക് പോയേക്കുന്നത് അതുകൊണ്ടാണ്, മനസ്സിലായില്ലേ? ക്ഷേത്ര ഭരണവും സ്പിരിച്വൽ ഭരണവും രണ്ടാക്കി മാറ്റിയിട്ട് ക്ഷേത്ര ഭരണമാകാം. അങ്ങനെയാണെങ്കിൽ
അങ്ങനെ ഉള്ള ഇതാണ്. അപ്പൊ വേറെ ചിലർ പറഞ്ഞു എല്ലാം ഒരുപോലെ കാണണം, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും ഒരുപോലെ കാണണം. അങ്ങനെയാണെങ്കിൽ അവിടെ വേണ്ടേ? അവിടെ തൊടാൻ സമ്മതിക്കുന്നില്ല, തൊടാൻ ഭയവുമാണ്. കാരണം ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ റിപ്പോർട്ടുണ്ട്, എല്ലായിടത്തും ഇത് വേണമെന്നുള്ളത്, ബോർഡ് വേണമെന്നുള്ളത്, ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാം ബോർഡ് വേണമെന്നുള്ളത്. തൊടാൻ സമ്മതിക്കത്തില്ല, അതിനുള്ള ആംബിയറും ഇല്ല, ധൈര്യവും ഇല്ല. അപ്പോൾ സെക്യുലറിസം ഒന്നുമില്ല. അപ്പോൾ ഹിന്ദുവിൻ്റെ പുറത്ത് എന്തോ ആകാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്യണ്ടേ? ഞാൻ അങ്ങയുടെ ഒരു കാര്യം കൂടെ, അങ്ങനെ ഈ ക്ഷേത്ര ഭൂമി കയ്യേറിയതിനെതിരെ കേസ് നടത്തുന്നു, എന്തെങ്കിലും കാലത്ത് ഈ ഭൂമി തിരിച്ച് കിട്ടുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലായിരിക്കുമല്ലോ അങ്ങ് മുമ്പോട്ട് വന്നു. അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ ഉപയോഗിക്കപ്പെടണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ദാറ്റ് ഡിപ്പെൻസ്. അപ്പോൾ അതായത് പണ്ട് എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ഇത്രയും ഭൂമി വെച്ചിരുന്നത്? കാരണം ക്ഷേത്രത്തിൻ്റെ വരുമാനം ആ ഭൂമിയിൽ നിന്ന് വരിക എന്നുള്ളതാണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഹിന്ദു സമാജത്തിൻ്റെ ബെറ്റർമെൻ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ക്ഷേത്ര ഭൂമി ഉപയോഗിക്കാം. ഒരുപാട് ഒരുപാട് അവന്യൂസ് ഉണ്ടല്ലോ. കാരണം ഭൂമിയാണ് കൃഷി ചെയ്യാം, അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അത് തെറ്റ് ആ സമയത്തിൻ്റെ ആ കാലത്തിൻ്റെ അതനുസരിച്ചിട്ടാണ് പിന്നെ നമുക്കത്. എത്ര നാളിനുള്ളിൽ ഇതിൽ എന്തെങ്കിലും ഒരു ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പം എൻ്റെ ഒരു ധാരണ വെച്ചാൽ ഇപ്പം അവസാനം ഇപ്പം അടുത്തിറങ്ങി നടക്കാൻ സാധ്യത ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിലെ വടക്കുന്നാഥൻ്റെ ഭൂമി നമ്മുടെ ജോയി ആൽക്കാ സച്ചാൻ കയ്യേറി അവിടെ സ്വപ്ന തിയേറ്റർ ഇരുന്നൊരു സ്ഥലമാണത്. അത് ക്ഷേത്രഭൂമിയാണ്. അതിനകത്ത് മിക്കവർക്കും ഒരു തീരുമാനം അടുത്തിറക്കി വരാൻ സാധ്യതയുണ്ട്. താങ്കൾ യഥാർത്ഥത്തിൽ നടത്തുന്ന ഒരു ലാൻഡ് ജിഹാദ്, ലാൻഡ് മാഫിയക്കെതിരെയുള്ള ഒരു വലിയ പോരാട്ടമാണ്. പക്ഷേ അതിൻ്റെ ഒരു കാരണം നിങ്ങൾ മനസ്സിലാക്കൂ, ഞാൻ മനസ്സിലാക്കി ഹിന്ദുവിൻ്റെ അപജയം തുടങ്ങിയപ്പോഴാണ്, അസറ്റ് ഇല്ലാതായി മാറിയപ്പോഴാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ, ക്ഷേത്രങ്ങളുടെ നാശം തുടങ്ങിയത് അസറ്റ്സ് നഷ്ടപ്പെട്ടപ്പോഴാണ്. അപ്പോൾ ആ അസറ്റ് നഷ്ടപ്പെടുമ്പം എന്താ പറയുന്നത്, അവിടുത്തെ കാര്യങ്ങൾക്കെല്ലാം ഒരു താളപ്പഴുണ്ടാവും. കാരണം പൂജകളുടെ വ്യത്യാസങ്ങൾ എല്ലാം വരുമ്പോഴത്തേക്ക് സമ്പത്തില്ല വരുമ്പോൾ, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓബ്വിയസ്ലി ഡിവിനിറ്റി കുറയുകയാണ്. ഈ ഭഗവാന്റെ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഡിവിനിറ്റി ആണല്ലോ, ആ ഡിവൈൻ ആയിട്ടുള്ള ഒരു എനർജിയാണല്ലോ നമ്മുടെ എല്ലാം ഇത് വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു അപജയം ആ സമാജത്തിനും ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് ഹിന്ദു സമാജം ഇത്ര ഒരു ഗതികെട്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ക്ഷേത്രങ്ങളെ ഒരു ഒരു ഒന്ന് എടുത്ത് മേലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഒരു കഠിന ശ്രമത്തിലാണ് ഞാൻ. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ലാൻഡ് വളരെ അസറ്റ് വളരെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. വളരെ കൃത്യമാണ് ആ മറുപടി. ഞാൻ അതുകൊണ്ട് ചോദിക്കുന്നത്, ഇതൊരു വലിയ പോരാട്ടമാണ്. അപ്പോൾ ഈ പോരാട്ടത്തിനിടയിൽ താങ്കളുടെ വ്യക്തിപരമായ ജീവിതത്തിലും താങ്കളുടെ വരുമാനം, താങ്കളുടെ ജോലി, അതിനെ അത് ബാധിക്കുന്നുണ്ടാവും, ഭീഷണികളും ഉണ്ടാകും, ഒരു പക്ഷേ ചിലരെങ്കിലും ഒക്കെ കോംപ്രമൈസിനും വന്ന് കാല് പിടിക്കാൻ ശ്രമിക്കും, അത്തരം എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കോംപ്രമൈസ് അത് ഇതിൻ്റെ ഭാഗമാണല്ലോ, ആ ഒരു പ്രഷർ ഇതിൻ്റെ ഭാഗമാണ്. ഡീൽസ് ഞാൻ ഈ പറഞ്ഞ ഒരു സംഘടനയിൽ അംഗമല്ലാത്തതാണ് എനിക്ക് പിന്നെ ആ ഒരു പ്രശ്നമില്ല. ഡീൽ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതിപ്പോൾ ഞാൻ ഈ ആറന്മുള കേസ് നടത്തിയപ്പോഴും പിന്നെ എന്താ നമ്മുടെ ഹാരിസൺ മലയാളത്തിൻ്റെ യോഹന്നാനെതിരായിട്ടുള്ള കേസ് ഞാനാണ് തുടങ്ങി വെച്ചത്. 2005 ഒറ്റയ്ക്ക് തുടങ്ങിയ ഫൈറ്റാണ് ഹാരിസണിനെതിരെ. അതിപ്പോൾ എന്തായാലും സിവിൽ സ്യൂട്ട് വരെ എത്തിച്ച് നിർത്തിയിരിക്കുന്നു. അതിനകത്താണെങ്കിലും പിന്നെ നമ്മുടെ എന്താ ഇവിടെ തിരുവനന്തപുരത്ത് എന്താ വെളപ്പിൽശാല ഒരു ചവർ സംരക്ഷണം, അങ്ങനെ ഒരുപാട് കേസുകളിൽ കോടിക്കണക്കിന് ഓഫർ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞമാതിരി രാത്രി എന്തൊക്കെ സംഭവിച്ചാലും നമ്മളിപ്പം ആഴ്ചകളോളം ഭക്ഷണമില്ലാതിരിക്കാൻ പറ്റും. പക്ഷെ ഒരു 3-4 ദിവസം ഉറങ്ങിയില്ലെങ്കിൽ സിസ്റ്റം കൊളാപ്സ് ചെയ്ത് ആൾ താഴെ പോകും. അപ്പോൾ ഉറങ്ങാൻ പറ്റണം രാത്രിയിൽ. അത് വലിയൊരു ഫാക്ടറായിട്ട് ഞാൻ കരുതുന്നു. സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, ആശുപത്രി കയറേണ്ടി വരുന്നില്ല, വെറുതെ ഇതിനെ പൈസ കൊണ്ട് ബാങ്ക് ഇട്ടിട്ട് ഈ പണിയൊക്കെ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് മനസമാധാനമായിട്ട് ജീവിക്കുക, ഒരു മനസാക്ഷി കുത്തും ഇല്ലാതെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുക. രാഷ്ട്രീയത്തെ കുറിച്ച് ഒരു ചോദ്യം കൂടി. കേരളത്തിൽ ഇടതു വലതു മുന്നണികളാണ് മാറി മാറി ഭരിക്കുന്നത്. താങ്കൾ പറഞ്ഞത് താങ്കൾ ബി ജെ പിയിലെ ഹിന്ദു കാര്യങ്ങളാണ്, ഹിന്ദു പ്രവർത്തനമാണ് നടത്തുന്നത്, പക്ഷേ താങ്കളൊരു ഹിന്ദു സംഘടനയുടെയും ഭാഗമല്ല. അതൊരു വലിയ ന്യൂനതയല്ലേ? കേരളത്തിൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് താങ്കളെപ്പോലുള്ളവർ ഒരു പക്ഷേ ഇത്തരം ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൊണ്ടുകൂടിയാണോ, ഇതുപോലുള്ള ഒരു പൊതുസ്വഭാവം കൊണ്ടാണോ ഇവിടെ കേരളത്തിൽ ബി ജെ പി പോലെ ഒരു പ്രസ്ഥാനത്തിന് ക്ലച്ച് പിടിക്കാൻ സാധിക്കാത്തത്? ഇല്ല സി, ഇതിനകത്ത് രാഷ്ട്രീയത്തിനൊന്നും പറ്റി പറയാൻ ഞാനല്ല. പിന്നെ ഈ സംഘടനയുടെ കാര്യം പറഞ്ഞാൽ എൻ്റെ കാലിൽ അമ്മിക്കല്ല് കെട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിപ്പോൾ കംഫർട്ടബിളായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം എൻ്റെ കാലിൽ ഒരു വെയിറ്റ് താങ്ങാൻ വെക്കണം. ഞാൻ ഇപ്പോൾ സുഖമായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഞാനങ്ങനെ നടന്നു പോയിക്കോട്ടെ, അതിൽ നിന്നാൽ അങ്ങനെ പോകട്ടെ. അപ്പോൾ എന്നെ സംഘടനയിലേക്ക് കയറ്റണ്ട. പിന്നെ രാഷ്ട്രീയത്തൊന്നും പറയാൻ ഞാനാളല്ല. കാരണം നമ്മൾ രാഷ്ട്രീയമായിട്ട് എനിക്ക് പണ്ട് ഞാൻ CPM ൻ്റെ കാൻഡിഡേറ്റ് മെമ്പറായിരുന്നു ശാസ്ത്രത്ത്. അതെ,
അങ്ങനെ ഇടത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് സിപിഎമ്മിനോട് ഇത്ര ശത്രു. പ്രശസ്ത ചിത്രകാരൻ രവിവർമ്മയുടെ പിന്തുണ, രാജാരവിവർമ്മയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഗ്രാൻഡ്സൺ ആണ്. ഗ്രാൻഡ്സൺ. പക്ഷെ എന്നാലും എനിക്കൊരു അങ്ങനെ അപജയം ഉണ്ടായി. ഇടയ്ക്ക് ഞാൻ 13-ാം പാർട്ടി കോൺഗ്രസിൽ കാക്കി പാൻറ്റും ചുമന്ന ഷർട്ടും ധരിച്ച് റെഡ് ബോർഡറായി ശംഖുമുഖത്തേക്ക് മാർച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ഒരു അപജയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എനിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി ഇത്രയും ഒരു തട്ടിപ്പും, അതായത് ഹിന്ദുവിനെ മുച്ചൂട് നശിപ്പിച്ച ഒരു ഒരു, അതായത് നമ്മുടെ ഇപ്പം എൻ്റെയൊക്കെ വീട്ടിൽ ഇപ്പോഴും പാദ നമസ്കാരം ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. എൻ്റെ മോനോടൊന്നും പറയണ്ട, ഞങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞുങ്ങളോടും പറയണ്ട. മൂത്തവർ വന്നു കഴിഞ്ഞാൽ നേരെ പോയി വീട്ടിൽ ഇപ്പോൾ ഒരാൾ മൂത്തൊരാൾ വരികയാണെങ്കിൽ, നമ്മളെ അമ്മയോ അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ പാദ നമസ്കാരം. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് പോകുമ്പോൾ എൻ്റെ അമ്മയെ നമസ്കരിച്ചിട്ട് ഞാൻ പോകാറുള്ളൂ. ഇപ്പോഴും ചെയ്യും. ആ ഒരു അങ്ങനൊരു സംസ്കാരമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. അത് അന്ധവിശ്വാസം, ഒരു മറ്റേത് എന്താ ഒരു അമ്പലം പോയാൽ മറ്റേത് പോയി മറിച്ച് പോയി എന്ന് പറഞ്ഞ് നമ്മളെ മാത്രം നാലോച്ച് നോക്കൂ. അത് ഈ സി പി എമ്മിൻ്റെ നാലോച്ച് നോക്കൂ. അവർ ക്രിസ്ത്യാനികളുടെ കാര്യത്തിലോ മുസ്ലിം ഇസ്ലാമിൻ്റെ കാര്യത്തിലോ ഒന്നും ഇടപെട്ടിട്ടില്ല. ഹിന്ദുവിൻ്റെ കാര്യത്തിൽ മാത്രം ഇടപെട്ട് മുച്ചൂടായിട്ട് നമ്മളെ നശിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ കമ്മ്യൂണിസം. ഇത് വിഷമാണ്. ഇത് എന്ന് കേരളത്തിൽ നിന്ന് ഇത് പോകുന്നു അന്നല്ലാതെ കേരളം രക്ഷപ്പെടാൻ പോകുന്നില്ല. ഹിന്ദു രക്ഷപ്പെടില്ല. ഭരണ തുടർച്ചയാണ്. നിവർത്തിയില്ല, നിവർത്തിയില്ല. കാരണം അതിൻ്റെ നിങ്ങൾ ചോദിച്ചു ബി ജെ പിയുടെ കാര്യം ചോദിച്ചു. സി ഇതിനകത്ത് ആൾക്കാരെ സംബന്ധിച്ചോളം ക്രെഡിബിലിറ്റിയാണ് പ്രശ്നം. യു ഷുഡ് ബി ക്രെഡിബിൾ. നമ്മൾ വെറുതെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ സി ആൾക്കാർക്ക് തോന്നണ്ടേ നമ്മുടെ ആവശ്യത്തിൻ്റെ ഇന്നയാളുണ്ട്. ഇപ്പം രാജേഷിൻ്റെ ക്രെഡിബിലിറ്റി രാജേഷിൻ്റെ ആക്റ്റിലാണ്, ആക്ഷനിലാണ് ക്രെഡിബിലിറ്റി വരുന്നത്. രാജേഷിൻ്റെ അടുത്തേക്ക് ഒരാൾ വരും, രാജേഷിനെ ഒരു ഇപ്പം രാജേഷ് ഇവിടുത്തെ സ്റ്റാഫ് രാജേഷിനെ കാണുന്ന എങ്ങനെയാണ്, ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ ഞങ്ങളുടെ കൂടെ കാണും, ഒരു ഇഷ്യൂ വന്നാൽ വന്ന് പറയാൻ പറ്റണം. അങ്ങനെ ഒരു ഹിന്ദുവിനൊരു ഇഷ്യൂ വന്നാൽ പറയാൻ പറ്റുന്ന ആരുണ്ട്? ഒരാളെ സ്ഥലം കാണിച്ചു തരാമോ? എൻ്റെ വീട്ടിലല്ലെങ്കിൽ രാജേഷിൻ്റെ വീട്ടിലൊരു ഇഷ്യൂ വന്നാൽ രാജേഷിൻ്റെ ഏക ശരണം പോലീസ് സ്റ്റേഷനാണ്, വേറെ ആരോട് പറയും? അങ്ങനെ ഒരു സംഘടന ഉണ്ടോ നമുക്കിവിടെ? ഒരു ഒരു ഹെൽപ്പ് കൊടുക്കും. നമ്മുടെ വീട്ടിലൊരു ഇഷ്യൂ വരുന്നു, ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞാലും സി പി എം നിലനിൽക്കുന്ന അത്തരം ഒരു തണൽ സി പി എം സംശയമില്ലാത്ത കാര്യമാണ് ഉണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ക്രെഡിബിലിറ്റിയുടെ വിഷയമാണ് അവിടെ, ക്രെഡിബിലിറ്റിയുടെ വിഷയമാണ്. മാത്രമല്ല സി ഇവിടുത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാനത് പഠിച്ചുകൊണ്ട് ഞാൻ ഒരു അത്യാവശ്യം എനിക്ക് എൻ്റെ ഇൻഫർമേഷൻ ഇതിനുവേണ്ടി ഞാൻ കുറച്ച് വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്. ഈ 45-42% ഹിന്ദുക്കളുള്ളൂ കേരളത്തിൽ. പക്ഷേ എന്നാലും ആ ഡെമോഗ്രാഫി വെച്ചിട്ട് ഏകദേശം ഒരു 85-90 സീറ്റുകളിൽ 60-80% ഹിന്ദുക്കളാണ് ഇപ്പോഴും കേരളത്തിൽ, 140 മണ്ഡലങ്ങളിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ട്രയാംഗുലർ കണ്ടസ്റ്റ് വന്നാൽ 33% ക്രോസ് ചെയ്യുന്നവൻ 70 വെളി പോവും. പലപ്പോഴും സി പി എം 80-90 എടുക്കുന്ന സീറ്റുകൾ നിങ്ങൾ നോക്കിയാൽ കാണാം എല്ലാം ഹിന്ദു മെജോറിറ്റി മണ്ഡലങ്ങളിലാണ്. എന്തുകൊണ്ട് ബി ജെ പിക്ക് ആ ഹിന്ദു മെജോ അല്ലെങ്കിൽ 33 15% കൊണ്ട് ബി ജെ പിക്ക് ഓൾറെഡി ഉണ്ട്, എന്തുകൊണ്ട് ഒരു ഹിന്ദു വോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ അറിവുകേടായിരിക്കാം, പക്ഷേ എൻ്റെ ഒരു ബലമായ വിശ്വാസം ഹിന്ദുക്കൾക്ക് ഒരു ജെന്യുവനായിട്ട് ഒരു 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 ഓർഗനൈസേഷനുകൾ ഉണ്ടെങ്കിൽ ഈ മതേതരം എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ ഷണ്ടന്മാരാക്കിയിട്ടുണ്ടെങ്കിലും കേരളത്തിലെ ഹിന്ദുക്കൾ കണ്ണു തുറന്ന് മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിങ്. അത് ആ റൈറ്റിംഗ് ഓൺ ദ വാൾ എത്രയും പെട്ടെന്ന് ഹിന്ദു സംഘടനകൾ മനസ്സിലാക്കിയാൽ അത്രയും അവർക്ക് നല്ലത്, ഹിന്ദുക്കൾക്ക് നല്ലത്. ഏറ്റവും അവസാനം ഒരു ചോദ്യം കൂടി. കാശ്മീർ ഫേൽസ് എന്നുള്ള സിനിമ ഒരു പക്ഷേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയതിനേക്കാൾ വലിയ തോതിൽ ആ സിനിമ ചർച്ച ചെയ്യപ്പെട്ടത് കാശ്മീരിലെ കാര്യമാണെങ്കിലും ഇങ്ങേയറ്റത്തെ കേരളത്തിലാണ്. അത് ഒരു പോസിറ്റീവ് സൈനായിട്ട് അങ്ങ് കാണുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഈ ഒരു വിഷയം ഇത്ര കാര്യമായി സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്? ഈ കാശ്മീർ ഫയൽസിൽ ഞാൻ കണ്ട എൻ്റെ ഒരു ടേക്ക് അവേ രണ്ട് കാര്യത്തിലാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട അവസാനം ആ അതിനകത്ത് ആ സിനിമ കാണുമ്പോൾ അവസാനം ആ കുട്ടിയുടെ പ്രസംഗമുണ്ട്. അതെ അതെ. ആ പ്രസംഗത്തിൽ പറയുന്നത് കേട്ട ജെ എൻ യു ആയിട്ടാണ് കാണിക്കുന്നത്. ജെ എൻ യു ക്യാമ്പസിൽ ആ കുട്ടി പ്രസംഗിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ആ ജെ എൻ യു ക്യാമ്പസിൽ ആ പ്രസംഗം തുടങ്ങുന്ന സമയത്ത് ആ കുട്ടിക്ക് എതിർപ്പുണ്ടാകുന്നെങ്കിലും അൾട്ടിമേറ്റ്ലി ഈ എതിർക്കുന്നവരെല്ലാം ആ കുട്ടിയെ കേൾക്കുകയാണ്, കേട്ടിട്ട് അവർ റിയലൈസ് ചെയ്യുകയാണ് വലിയൊരു ഭീകര സത്യം. ഹിന്ദു എന്താണ്, ഹിന്ദുവിനെന്താണ് സംഭവിക്കുന്നത്, ജിഹാദിസം കൊണ്ട് ഹിന്ദുവിനെന്താണ് പ്രോബ്ലം ഉണ്ടായത് എന്ന് ആ സത്യം അവർ മനസ്സിലാക്കുകയാണ്. അതാണ് അതിനകത്തൊരു മെസ്സേജ് എന്ന് പറയുന്നത്. ആ സിനിമ ഉദ്ദേശിച്ച മെസ്സേജിങ്
കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഇത്രയും നാൾ മറച്ചു വെക്കപ്പെട്ടൊരു സാധനം കംപ്ലീറ്റ് ആയിട്ട് എക്സ്പോസ്ഡ് ആയി ചർച്ചയിലേക്ക് വന്നു. എന്താണ് ഇവർ കാണിച്ചിരുന്നത്, ജിഹാദിൻ്റെ പേരിൽ കാണിച്ചിരുന്ന കാട്ടിക്കൂട്ട എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. നിങ്ങൾ അതിനകത്ത് മനസ്സിലാക്കി കണ്ടു കാണും ആ ജെനുവിലെ ഒരു പ്രൊഫസർ, ആ പ്രൊഫസർ മലയാളിയാണ്, കൃത്യമായൊരു മെസ്സേജിംഗ് ആണത്. കാരണം ആ ഡയറക്ടറും ആ സിനിമ കാണുന്ന തിയേറ്ററിലിരുന്ന് പുറത്തിറങ്ങി വരുന്ന ആൾക്കാരുൾപ്പെടെ പലരും സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്നുണ്ട് അടുത്തത് കേരളമാണ് സൂക്ഷിച്ചോന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ആ മെസ്സേജിങ് വളരെ ക്ലിയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ വക്കീലിനെ കൊന്നു, തൊട്ടടുത്ത വീട്ടിലെ ആളാണ് കൊന്നിരിക്കുന്നത്, അത് തന്നെയാണ് ഈ കാശ്മീർ ഫയൽസിലും കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ നമ്മുടെ ആലപ്പുഴയിലെ വക്കീലിനെ വെട്ടിക്കൊന്നത് തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളാണ്. തീർച്ചയായിട്ടും അതേ കാര്യമാണ് കാശ്മീരിൽ, അതേ കാര്യമാണ് കേരളത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്. കേരളത്തിലെ സമൂഹത്തിലെ ഒരു ചലനം ഉണ്ടാക്കി എന്നാണോ യാതൊരു തർക്കം. അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിരളി പിടിച്ചിരിക്കുന്നതിന്റെ കാരണമാണ്. ഇത് എക്സ്പോസ്ഡ് ആകുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഓരോ ഇത് കാണുന്ന ഓരോ ഹിന്ദുവിന്റെ മനസ്സിൽ വ്യക്തമായ ഒരു 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 ഇൻഡിക്കേഷൻ വന്നിരിക്കുകയാണ്, ബി കെയർഫുൾ അതർവൈസ് യു ആർ ഇൻ ട്രബിൾ. അപ്പം ഈ ഒരു ചിന്താഗതി ഒരു ഹിന്ദുവിൻ്റെ മനസ്സിലേക്ക് ഈ സിനിമ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പോസിറ്റീവ് സാധനം. അപ്പം ആ ഒരു വ്യക്തമായൊരു അങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഇവിടുത്തെ ജിഹാദി ഇക്കോസിസ്റ്റം. പക്ഷെ പൊതുവെ അവർ സൈലന്റ് ആണ്. അല്ല അങ്ങനല്ല, ജിഹാദി ഇക്കോസിസ്റ്റം ഇപ്പോൾ സിനിമാ തിയേറ്ററിൽ കാണിക്കാൻ വരാതിരിക്കുക. അതായത് ഇപ്പം എന്താ പറയുന്നത്, ദിലീപിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ഈശോ, ഈ ആ ഒരു വിഷയം ഉൾപ്പെടെ ഈ KUWJ എന്ന് പറഞ്ഞ കേരള യൂണിവേഴ്സിറ്റി വർക്കിംഗ് ജിഹാദികൾ ചർച്ച നടത്തി. എന്തുകൊണ്ടാണ് ഇത് ചർച്ച നടത്താത്തത്? വളരെ വ്യക്തമാണ്, കാരണം ഇത് എക്സ്പോസ്ഡ് ആവുന്നുള്ള. അപ്പം അതിനകത്തുനിന്ന് KUWJയിലെ എല്ലാവരും ജിഹാദികളല്ല, ഞാൻ ഉൾപ്പെടെ അതിൽ മെമ്പറാണ് കേട്ടോ, അതുകൂടെ അതിനകത്ത് പറയണോ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ വെച്ചാൽ, അതിനകത്ത് ആ ഒരു 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 മെസ്സേജിങ് പോകും, ആൾക്കാരുടെ മനസ്സിലേക്ക് പോകും, വ്യക്തമായ ധാരണ ഉണ്ടാവും. അതായത് ജിഹാദിൻ്റെ ഭീകരത എന്താണെന്നുള്ളത് അതൊക്കെ എന്ന് വെച്ചാൽ, അത് ഈ നമ്മുടെ ജാമിത ടീച്ചർ ഉൾപ്പെടെ പറയുന്നത് ഇത് ആരുടെയും കുറ്റമല്ല, ആ പുസ്തകത്തിൽ അങ്ങ് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു 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 ത്രെട്ട് എന്താണെന്നുള്ളത് ആൾക്കാർ മനസ്സിലാകുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവിടുത്തെ ഈ ജിഹാദി ഇക്കോ സിസ്റ്റം ഇതിനെ സപ്രസ് ചെയ്യാൻ നോക്കിയത്. അതിനകത്ത് നിങ്ങളും ഞാനും ഇതിനകത്തൊരു 130 ടിക്കറ്റ് പിന്നെ സ്പോൺസർ ചെയ്തിരുന്നു. പിന്നെ തത്വമയി ടിവിയും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഈ പറഞ്ഞ വണ്ടിയിലൊക്കെ പോസ്റ്റർ ക്യാമ്പയിനൊക്കെ നടന്നിരുന്നു. ഇപ്പം എനിക്കൊന്ന് ഷോ നടത്താൻ പോകാൻ തോന്നുന്നു, ഒരു ഷോ സ്പോൺസർ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു കിട്ടു. അപ്പം നമ്മുടെയൊക്കെ ഒരു കൂട്ട എഫർട്ട് കാരണം ഇപ്പം വളരെ കാര്യമായ രീതിയിൽ അത് സ്പ്രെഡ് ചെയ്ത് മാക്സിമം ആൾക്കാർ കാണുന്നുണ്ട്. കാരണം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവും. റിയലൈസേഷൻ വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും അത്ര ഒരു നല്ല വിചാരത്തിൽ നമുക്ക് ഇന്നത്തെ ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം. വളരെയധികം വിഷയങ്ങൾ, നിരവധി വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു. അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിനും ഇത്ര തുറന്ന് സംസാരിച്ചതിനും അങ്ങേയറ്റം നന്ദി. അപ്പോൾ എന്തായാലും ഞാൻ ഇല്ലാത്ത സമയം തത്വമയി ടിവിയും രാജേഷും ആയത് കാരണമാണ് ഞാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും തത്വമയി ടിവിക്കും അതിൻ്റെ എന്താ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. തീർച്ചയായിട്ടും നമ്മൾ ഈ സംഭാഷണം വീണ്ടും തുടരും. നമസ്തേ. തീർച്ചയായിട്ടും.